ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ എൻ്റെ പ്രോഡക്ട്സിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പം യൂസ് ചെയ്യുന്ന കുറച്ച് ബാക്ക്ഗ്രൗണ്ട് പ്രോപ്സ് ആണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് പ്രോപ്സ് ആയിട്ട് എൻ്റെ കയ്യിലുള്ള കംപ്ലീറ്റ് മെറ്റീരിയൽസും ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസും ബാക്കി ഡീറ്റെയിൽസും കൂടെ പറയുന്നുണ്ട്. പിന്നെ അതുപയോഗിച്ച് എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നും കൂടെ കാണിക്കുന്നുണ്ട്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ കാണിക്കുന്നത് എൻ്റെ കയ്യിലുള്ള ഫ്ലവേഴ്സും ഫ്ലവർ ബഞ്ചസും ഒക്കെയാണ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ വരുന്നത് ഈ ഒരു പിങ്ക് കളറിലുള്ള ഒരു മിനി റോസ് ബഞ്ചാണ്. ഇത് ഭയങ്കര ചെറിയ റോസസ് ആണ് കേട്ടോ ഇതിലുള്ളത്. കുറച്ച് എണ്ണം കൂടുതലുണ്ട്, പക്ഷേ സൈസ് ചെറുതാണ്. അതുപോലെ ഇടയിലായിട്ട് കുറച്ച് ലീവ്സും പിന്നെ അതുപോലെ വേറെ എന്തോ ഒരു ചെറിയ ഡീറ്റെയിലും ഒക്കെ വരുന്നുണ്ട്. നല്ല ക്യൂട്ടാണ് കേട്ടോ ഇത് കാണാൻ. അപ്പോൾ ഈ ഒരു ബഞ്ച് ഞാൻ വാങ്ങിയ സമയത്ത് ഇതിന് 160 ആണ് കേട്ടോ പ്രൈസ് വരുന്നത്. ഇനി ഓൾമോസ്റ്റ് അതുപോലെ തന്നെ ആ ഒരു സെയിം കളറിലുള്ള ഒരു ബഞ്ചാണ്. പക്ഷേ ഇതിലുള്ള ഫ്ലവേഴ്സ് കുറച്ചും കൂടെ വലിയ സൈസിലുള്ളതാണ്, നോർമൽ സൈസിലുള്ള റോസസ് ആണ്. ഇതും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇതിൽ നേരത്തെ കാണിച്ചിട്ടുള്ള അത്രയും ഫ്ലവേഴ്സ് ഇല്ല, പക്ഷേ ഉള്ളത് കുറച്ച് സൈസുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അധികവും യൂസ് ചെയ്യല്. രണ്ടും കൂടി ഒരുമിച്ച് വെക്കുമ്പം നല്ല രസമാണ് കാണാൻ. ഇതിന് പ്രൈസ് ആയിട്ടുള്ളത് 150 ആണ്. ഇനി നെക്സ്റ്റ് ഈ ഒരു വൈറ്റ് കളറിലുള്ള റോസ് ബഞ്ചാണ്. ഇതിൽ ഇതുപോലെ ടോട്ടൽ 6 ഫ്ലവേഴ്സ് ആണ് വരുന്നത്. അത്യാവശ്യം വലിപ്പമുണ്ട്. ഇതും ഏത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കൂടെയും നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. വൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. ഇതിന് 150 ആണ് പ്രൈസ് വരുന്നത്. ഇനി നെക്സ്റ്റ് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള ഈ ഒരു ഫ്ലവർ ബഞ്ചാണ്. ഇതിനും പ്രൈസ് വരുന്നത് 150 ആണ്. ഇതിൽ ഫ്ലവേഴ്സും പിന്നെ ലീവ്സും വേറെയും ഒന്ന് രണ്ട് ചെറിയ പെറ്റൽസ് പോലെ അങ്ങനെയുണ്ട്. പിയോണി ഫ്ലവേഴ്സിൻ്റെ ഒക്കെ പോലെ ഉള്ളതാണ്, പക്ഷേ കുറച്ചും കൂടെ വൈൽഡ് ആയിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബഞ്ചാണ്. ഇതും എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. കാരണം ഏത് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചാലും നല്ല രസമാണ് കാണാൻ. ഇതിൻ്റെ കൂടെ ഞാൻ വൈറ്റ് കോംബോ ആയിട്ട് വെക്കലുണ്ട്. വൈറ്റും ഇതും കൂടെ വെക്കുമ്പം ഫോട്ടോസിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. ഇതിനും 150 ആണ് കേട്ടോ പ്രൈസ്. ഇത് പേർപ്പിൾ കളറിൽ വരുന്ന സ്മോൾ സൈസിലുള്ള ഒരു പിയോണി ബഞ്ചാണ്. ഇതിലും കുറച്ച് കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ട്, പക്ഷേ ഫസ്റ്റ് കാണിച്ച ആ ഒരു ബഞ്ചിൻ്റെ പോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ സൈസ് കുറച്ച് കുറവാണ്. പക്ഷേ നല്ല രസമാണ്. ചെറിയ സൈസിലാണെങ്കിലും ഇതുപോലെ നമുക്ക് വൈറ്റിൻ്റെ കൂടെ അങ്ങനെയൊക്കെ വെച്ചാലും നല്ല രസമായിരിക്കും. അപ്പോൾ ഇത്രയും ബഞ്ചസ് ആണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. ഇനി സിംഗിൾ ഫ്ലവേഴ്സായിട്ട് ഇതുപോലെ പിയോണീസ് ഉണ്ട്. ഇത് ക്വാളിറ്റി കൂടിയതും ക്വാളിറ്റി കുറഞ്ഞതും ഉണ്ട്. ഈ റെഡ് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അതിന് ഒരു പീസിന് 10 രൂപ അത്രയ്ക്കാണ് റേറ്റ്. അതിനപ്പുറത്തുള്ളതിന് 12 രൂപയാണ് കേട്ടോ ഒരു പീസിന് പ്രൈസ്. അത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതുപോലെ വേറെയും കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്. ഇത് ആക്ച്വലി ഞാനൊരു സ്ക്രാപ്പ് ബുക്കിൻ്റെ കവർ പേജ് ലേഔട്ട് ചെയ്യുമ്പം ഡിസൈൻ ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടുള്ളതായിരുന്നു. പക്ഷേ അന്ന് അതെന്തോ യൂസ് ചെയ്തില്ല. പിന്നെ ഞാനിങ്ങനെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യുമ്പം അതിൽ വെറുതെ വെക്കും. കുറേ കാലമായിട്ടോ വാങ്ങിയിട്ട്, നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ഇതിനൊരു പീസിന് 5 രൂപയാണ് കേട്ടോ. ഇനിയുള്ളത് ഇതുപോലത്തെ സെൻറ്റർ റോസസ് ഉണ്ടല്ലോ നമ്മൾ ഹാംബേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന അതാണ്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാം ഒന്നേ കാണിക്കുന്നുള്ളൂ കേട്ടോ ഡെമോ ആയിട്ട്. ഇത് ചിലപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കും, അല്ലെങ്കിൽ ഞാൻ കൂടുതലും ചെയ്യുന്നത് ഇതിൻ്റെ പെറ്റൽസ് ഉണ്ടല്ലോ അത് ഇങ്ങനെ കൈ വെച്ചിട്ട് വെറുതെ പീസാക്കി എടുത്തിട്ട് അത് ബാക്ക്ഗ്രൗണ്ടിൽ വെക്കും. നമ്മൾ സേവ് ദ ഡേറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ റോസ് ഫ്ലവറിൻ്റെ പെറ്റൽസ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് വീഡിയോ ചെയ്യലില്ലേ. അപ്പോൾ ഫ്രഷ് ഫ്ലവർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കാലമല്ലേ നിൽക്കുള്ളൂ. അപ്പോൾ അതിന് പകരം ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ആർട്ടിഫിഷ്യൽ റോസിൻ്റെ ഇതള് എടുക്കുക എന്നുള്ളത്. ഇത് ചിലപ്പോൾ ചിലവരൊക്കെ ചെയ്യലുണ്ടാവും, എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതന്നെ കുറേ കാലം യൂസ് ചെയ്യാം. പിന്നെ ഒരു ഫ്രഷ് ഫ്ലവർ വാങ്ങുന്ന അത്രേ പോലും പ്രൈസ് ആവില്ലല്ലോ ഈ ഒരു പീസ് ഫ്ലവർ വാങ്ങാൻ. നമുക്ക് ഒറിജിനൽ പോലെ തന്നെ തോന്നും കേട്ടോ, ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യും. ഇനി നെക്സ്റ്റ് എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്. ഇതൊക്കെ ഞാൻ റീസെൻ്റ് ആയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഒരു പ്രാവശ്യത്തെ യൂസ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ നല്ലതാണ്. സേവ് ദ ഡേറ്റ്സ് പോലെയുള്ള വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇതിന് 150 ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ഈ ഒരു 5 പീസിനും കൂടെ.
പിന്നുള്ളത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള പിയോണീൻ്റെ തന്നെ കുറച്ച് വലിയ സൈസിലുള്ളതാണ്. ഇതിനൊരു പീസിന് 30 രൂപയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സിൽ ഇത്രയാണ് കേട്ടോ കാണിക്കാനുള്ളത്. ഇനി ഞാൻ ബാക്കിയുള്ള ഓരോ ഐറ്റംസ് ആയിട്ട് കാണിച്ചുതരാം. അപ്പോൾ ഇത് രണ്ടും കേജസ് ആണ്, ഒന്ന് റൗണ്ട് ഷേപ്പിലുള്ളതും ഒന്ന് സ്ക്വയറും ആണ്. അപ്പോൾ ആദ്യം ഈ ഒരു വൈറ്റ് കാണിച്ചുതരാം. ഇതിങ്ങനെ ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ഇതിനുള്ളിൽ എന്തെങ്കിലും ഫ്ലവേഴ്സോ ക്യാൻഡിൽസോ അങ്ങനെ എന്ത് വേണമെങ്കിലും അതിനുള്ളിലാക്കിയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാം. ഇതൊക്കെ നമ്മളൊന്ന് വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാനുണ്ടാവുമല്ലോ, അങ്ങനെ അത്ര പെട്ടെന്നൊന്നും കേടാവില്ലല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, കുറച്ച് പ്രോപ്സൊക്കെ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് വാങ്ങുന്നത് നല്ലതാണ് കേട്ടോ. ഈ ഒരു വൈറ്റ് കേജിന് 150 ആണ് കേട്ടോ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ തന്നെ വലിയ സൈസിലുള്ളതും പിന്നെ ഭയങ്കര ടൈനി ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ഞാനെപ്പോഴും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങുമ്പോൾ മീഡിയം സൈസാണ് ചൂസ് ചെയ്യൽ, അതാകുമ്പം ഏതിൻ്റെ കൂടെയും പോവുമല്ലോ. പിന്നെ ഇതാ ഈ ഒരു ഗോൾഡൻ കളറിലുള്ള സ്ക്വയർ ഷേപ്പിലുള്ളത്, ഇതിനും 150 തന്നെയാണ് കേട്ടോ പ്രൈസ്. ഇനി ഞാൻ കുറച്ച് ലാൻഡേൺസും ക്യാൻഡിൽസൊക്കെ കാണിച്ചുതരാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ലാൻഡേൺ ആണ്. ഇതൊരു ബ്ലൂ ഷെയ്ഡിലുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ യെല്ലോ, വൈറ്റ് അങ്ങനെ പല ഷെയ്ഡിലും ഉണ്ടാവും. ഇതിൻ്റെ താഴെ ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ ക്യാൻഡിലുണ്ടല്ലോ, ടീ ക്യാൻഡിലൊക്കെ, അതൊക്കെ ഇതിൽ ഇൻസെർട്ട് ചെയ്തിട്ട് കത്തിച്ച് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ആ ഒരു സ്റ്റാറിൻ്റെ ഉള്ളിലൂടെയൊക്കെ ലൈറ്റ് പുറത്ത് വരും. പക്ഷേ നമ്മൾ അധികം ഡേ ടൈമിലാണല്ലോ വീഡിയോസൊക്കെ എടുക്കുക, അപ്പം അങ്ങനെ ലൈറ്റ് കത്തിച്ചേക്കേണ്ട ആവശ്യമില്ല. ഞാനങ്ങനെ ക്യാൻഡിൽ കത്തിച്ച് വെച്ചിട്ട് യൂസ് ചെയ്യലില്ല, അല്ലാണ്ട് ഇത് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെക്കലേ ഉള്ളൂ. ഇതിന് 200 ആണ് കേട്ടോ പ്രൈസ്. പിന്നെ ഒരു മിനി ക്യാൻഡിലും കൂടെ ഉണ്ട്. ഇത് ആക്ച്വലി ഞാൻ വാങ്ങിയതല്ല, എനിക്ക് എൻ്റെ ഒക്കെ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതും വേറെയും കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ, ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇതിന് പ്രൈസ് 150 അങ്ങനെ എങ്ങാണ്ടാണ്, കറക്റ്റ് എനിക്കറിയില്ല. ഇത് ആർട്ടിഫിഷ്യലാണ്, നമുക്ക് ബാക്കിൽ സ്വിച്ച് ഓൺ ചെയ്തിട്ട് അങ്ങനെ ലൈറ്റ് കത്തിക്കാൻ പറ്റുന്നതാണ്. പിന്നെ രണ്ട് ഒറിജിനൽ ക്യാൻഡിൽസ് ഉണ്ട്. ഇതിൽ ഒരു റെഡും ഒരു വൈറ്റും. ഈ വൈറ്റിന് 160 ആണ് കേട്ടോ പ്രൈസ്, മീഡിയം സൈസാണ്. പിന്നെ ഈ ഒരു റെഡിന് 80 രൂപയാണ് കേട്ടോ. ഇനിയുള്ളത് ഇതുപോലത്തെ രണ്ട് ആർട്ടിഫിഷ്യൽ ക്യാൻഡിൽസ് ആണ്. ഇതും നമ്മൾ നേരത്തെ ലാൻഡ് കാണിച്ച പോലെ തന്നെ താഴെ സ്വിച്ച് ഇട്ടിട്ട് ഓൺ ആക്കാൻ പറ്റുന്നതാണ്. രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ് കേട്ടോ. ഒന്നിൽ ഇതുപോലെ ഇങ്ങനെ ആ ഒരു വാക്സ് ഉരുകി ഒലിക്കുന്ന പോലുള്ള ഒരു ഡിസൈനും മറ്റേത് പ്ലെയിനും ആണ്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ചധികം ഇതുപോലത്തെ ടീ ക്യാൻഡിൽസും ഇങ്ങനെ ചെറിയ സൈസിലുള്ള സെൻറ്റഡ് ക്യാൻഡിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്യാൻഡിൽ ഹോൾഡറിൽ വെക്കാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നോർമൽ സിൽവർ കളറിൽ വരുന്ന ക്യാൻഡിൽസിനൊക്കെ ഞാൻ വാങ്ങിയപ്പോൾ 6 ആയിരുന്നു, പക്ഷേ ഇപ്പോൾ 7-8 ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു റോസ് കളറിലുള്ളതിന് 35 രൂപയാണ് കേട്ടോ. അത് സ്മെല്ലുള്ളതാണ്, സെൻറ്റഡ് ക്യാൻഡിലാണ്, അതുകൊണ്ടാണ് അതിൻ്റെ അത്ര പ്രൈസ് ആയിട്ടുള്ളത്. അതിൻ്റെ പല കളേഴ്സിലുള്ളതുമുണ്ട്. ഇനി നെക്സ്റ്റ് കുറച്ച് ക്യാൻഡിൽ ഹോൾഡേഴ്സ് കാണിച്ചു തരാം. ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ ക്യാൻഡിൽസും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ശരിക്കും ഞാൻ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് അങ്ങനെ വാങ്ങിയതൊന്നല്ല, വേറെ നമ്മൾ ഈ ഹോം ഫർണിച്ചേഴ്സൊക്കെ കിട്ടുന്ന ഷോപ്പുണ്ടല്ലോ, അങ്ങനെ ഒരു കടയിൽ പോയ സമയത്ത് അവിടെ അങ്ങനെ കണ്ടപ്പം അങ്ങനെ വാങ്ങിയതാണ്. ഇതിനൊക്കെ കുറച്ച് പ്രൈസ് കുറച്ചിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്, കാരണം കുറേ മുന്നേ സ്റ്റോക്ക് ആയതുകൊണ്ട് കുറച്ച് പ്രൈസ് കുറച്ചിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ രണ്ട് പീസിനും കൂടെ 100 രൂപ അങ്ങനെ എത്രയാണ് ആയിട്ടുണ്ടായിരുന്നത്, ഈ ചെയറിൻ്റെ ഷേപ്പിലുള്ളതും പിന്നെ മറ്റേതും. പിന്നുള്ളത് ഈ ഒരു സൈക്കിളിൻ്റെ ഷേപ്പിലുള്ള ക്യാൻഡിൽ ഹോൾഡറാണ്. ഇതിനത്ര 60 അത്രയൊക്കെയാണ് കേട്ടോ. ഇതും അതുപോലെ എനിക്ക് എവിടുന്നോ കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ വരുന്നത് ഈ ഒരു ഗോൾഡൻ കളറിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ഹോൾഡറാണ്. ഇത് ആക്ച്വലി റെഡ് കളറാണ് കേട്ടോ ഞാൻ വാങ്ങിയപ്പോൾ ഉണ്ടായത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു റെഡ് കളറിലുള്ള ക്യാൻഡിലും കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയി. എന്നിട്ട് ഞാൻ ഈ ഒരു റെഡ് കളറിലുള്ള ഹോൾഡറിന് സ്പ്രേ പെയിൻറ് ഗോൾഡൻ യൂസ് ചെയ്തിട്ട് ഫുള്ള് പെയിൻറ് ചെയ്തിട്ടുള്ളതാണ്. അതിന് 80 രൂപീസാണ് കേട്ടോ ആ ഒരു ക്യാൻഡിലും ക്യാൻഡിൽ ഹോൾഡറും കൂടെ ആയിട്ടുണ്ടായിരുന്നത്.
ഇനി നെക്സ്റ്റ് ഉള്ളത് ഇതുപോലത്തെ കുറച്ച് വുഡൻ ഷെയ്ഡിൽ വരുന്ന റിങ്സും ഹൂപ്സൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് വണ്ണ് നമ്മൾ സ്ക്രാപ്പ് ബുക്സിൻ്റെ ഒക്കെ കവർ പേജ് ഡെക്കറേറ്റ് ചെയ്യുമ്പോഴും ലേഔട്ട് ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ഫ്രെയിമാണ്. ഇത് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ സൈസ് ചെറിയൊരു പ്രശ്നം വന്നപ്പം കുറച്ച് വലുതായപ്പോൾ എനിക്ക് വെക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ക്രോപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ തന്നെ നമുക്ക് സ്ക്വയർ ഷേപ്പിലുള്ളതൊക്കെ കിട്ടുമല്ലോ വാങ്ങാൻ. അപ്പോൾ അതും ഞാൻ വാങ്ങിയിട്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യലുണ്ട് കേട്ടോ. അതിൻ്റെ ഫോട്ടോ ഞാൻ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഓവൽ ഷേപ്പിലുള്ളതിന് 50 or 60 അത്രയാണ് കേട്ടോ റേറ്റ്. ചിലതിൻ്റെ പ്രൈസ് കറക്റ്റ് ഓർമ്മയല്ല. നമ്മൾ ഓഫ്ലൈനായിട്ട് വാങ്ങിയതാകുമ്പം മറന്നുപോകല്ലോ. പിന്നെ ഈ ഒരു റിങ്ങിന് 50 അത്രയൊക്കെയാണ് പ്രൈസ്. പിന്നുള്ളത് ഇതുപോലെ കുറച്ച് ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു നെസ്റ്ററിങ് ആണ്. ഇതിന് 130 ആണ് കേട്ടോ പ്രൈസ്. ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. മറ്റേത് ഇതിനത്ര ക്വാളിറ്റി ഇല്ല. ഇനിയുള്ളത് ഈസെൽ സ്റ്റാൻഡ്സും പിന്നെ വുഡൻ സ്ലൈസേഴ്സും ഒക്കെയാണ്. അപ്പം ഈ സ്റ്റാൻഡ് എൻ്റെ കയ്യിൽ രണ്ട് സൈസിലുള്ളതുണ്ട്. ഒന്ന് ഭയങ്കര സ്മോൾ ആയിട്ടുള്ളതും പിന്നെ ഒന്നൊരു മീഡിയം സൈസും. ഈ മീഡിയം സൈസിലുള്ളതിന് 80 rupees ആണ്. സ്മോൾ സൈസിലുള്ളതിന് 45. പിന്നെ ഈ വുഡൻ സ്ലൈസ് സ്മോൾ വണ്ണ് 45 പിന്നെ ഈ മീഡിയം സൈസിലുള്ളത് 85 ആണ് പ്രൈസ്. ഇതിനൊക്കെ ഓരോ ഷോപ്പിലും ഓരോ പ്രൈസ് ആയിരിക്കും കേട്ടോ. ഞാൻ പറയുന്ന ആ ഒരു സെയിം റേറ്റിൽ തന്നെ നിങ്ങൾ വാങ്ങുമ്പോൾ ചിലപ്പം കിട്ടണമെന്നില്ല, ചിലപ്പോൾ കൂടുതലായിരിക്കും കുറവായിരിക്കും. ഇതിലൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും പ്രോപ്സോ ക്യാൻഡിൽസോ അങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഉള്ളത് നമ്മൾ ഈ സേവ് ദ ഡേറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ കുറച്ച് എന്തപ്പോൾ ഇതിന് പറയാമെന്ന് എനിക്കറിയില്ല, ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ ഈ വാക്സിൽ വരുന്ന കുറച്ച് സ്റ്റാച്യു പോലുള്ളത്. ഇതൊന്നും ഞാൻ വാങ്ങിയിട്ടുള്ളതല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ഒക്കെ എനിക്ക് വാങ്ങി തന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മൂന്നിൻ്റെയും പ്രൈസ് എനിക്കറിയില്ല കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഇത് കാണാൻ. കൂടുതലും ഫാൻസി ഷോപ്പിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാവുക ഈ ടൈപ്പ് ഐറ്റംസൊക്കെ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ, നല്ല രസമാണ്. സൈസും കുറച്ച് ചെറുതാണ്, പിന്നെ കളർ കോമ്പിനേഷൻസും ഒക്കെ നല്ല രസമായിട്ടുണ്ട്. ഇതും അതിൻ്റെ കൂടെ തന്നെ വാങ്ങിയിട്ടുള്ളതായിരുന്നു. ഇതും നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ തീമായിട്ടൊക്കെ സെറ്റ് ചെയ്യുമ്പം അങ്ങനെയൊക്കെ വെക്കാൻ പറ്റും. പക്ഷേ ഇത് ഇതുവരെ ഞാൻ വെച്ച് നോക്കിയിട്ടില്ല, എനിക്ക് ഡെമോ കാണിക്കാൻ വേണ്ടിയില്ല. പിന്നുള്ളത് കുറച്ച് അക്രിലിക്കിൻ്റെ ബട്ടർഫ്ലൈസ് ആണ് കേട്ടോ. ഇതും കുറേ മുന്നേ ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് നല്ല യൂസായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ 30 rupees 6 pieces അങ്ങനെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട്, കുറേ ബാക്ക്ഗ്രൗണ്ട്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കാണിക്കുന്നത് ഞാൻ റീയൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ്. ഇത് ഒരു മിഠായി വാങ്ങിയപ്പം കിട്ടിയിട്ടുള്ള സൈക്കിളാണ് കേട്ടോ. കുറേ പേര് കണ്ടിട്ടുണ്ടാവും. 10 rupees കേട്ടോ ഈ ഒരു സൈക്കിളിന്. ഞാനിപ്പം സീക്വൻസ് ഇട്ടിട്ടുള്ള അതിൻ്റെ ഉള്ളിൽ ജെംസ് പോലുള്ള എന്തോ ഒരു മിഠായി ഉണ്ടാവും. പിന്നെ ഈ ഒരു മിനി ക്ലോക്കും അതുപോലെ ജീരക മിഠായി ഉണ്ടല്ലോ അത് വാങ്ങിയപ്പോൾ കിട്ടിയതാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് മിഠായി ഉണ്ടായിരുന്നത്. അതൊരു പിങ്ക് കളറായിരുന്നു. അപ്പോൾ ഞാനത് സ്പ്രേ പെയിൻറ് യൂസ് ചെയ്ത് ഗോൾഡൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ സീക്വൻസസും ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ബോട്ടിലായിട്ടല്ല, നമ്മൾ വെറുതെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വിതറി കൊടുക്കുമല്ലോ, അങ്ങനെ. കൂടുതലും ഈ ഒരു ഹാർട്ട് ഷേപ്പിലുള്ളത് കേട്ടോ. ഇത് നല്ല രസമാണ്, കളേഴ്സും നല്ല ക്യൂട്ടാണ്. അപ്പോൾ അത് ഞാനങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ജസ്റ്റ് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കലുണ്ട്. പിന്നെ ഇതാ ഞാനിപ്പം വിരിച്ചിട്ടുള്ള ഈ ഒരു ഫർ ക്ലോത്ത്. പിന്നെ ഇതല്ലാതെ ഒരു ബ്രിക്കിൻ്റെ ഡിസൈനിൽ വരുന്ന ഒരു വാൾപേപ്പർ ഉണ്ട്. പിന്നെ ഈ
സാറ്റിന് വൈറ്റും ഉണ്ട്, ഒരു ഗോൾഡനും ഉണ്ട്. പിന്നെ ഇതല്ലാതെ വൈറ്റ് കളറിൽ വരുന്ന, പിങ്ക് കളറിൽ വരുന്ന നെറ്റ് ക്ലോത്ത് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും പിന്നെ ഇതിൽ കാണിച്ചിട്ടില്ല. ഈ സാറ്റിനൊക്കെ മീറ്ററിന് 90 രൂപയാണ് കേട്ടോ പ്രൈസ്. പിന്നെ ആ ഒരു സാധനം ഞാൻ കാണിക്കാൻ മറന്നുപോയി, ഒരു മിനി ബക്കറ്റാണ്. ഇതിന് എനിക്ക് കറക്റ്റ് പ്രൈസ് ഓർമ്മയില്ല, 80 or 90 അങ്ങനെ കണ്ടാണ്. കുറേ മുന്നേ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഇത്രയും ഐറ്റംസാണ് ബാക്ക്ഗ്രൗണ്ട് പ്രോപ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിലെല്ലാം ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വാങ്ങിയതോ അല്ലെങ്കിൽ ഒരുമിച്ച് വാങ്ങിയിട്ടുള്ളതോ ഒന്നല്ല, ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ വരെ ബൈ.